ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ഇൻസ്റ്റഗ്രാം ഒക്കെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ എടുക്കുമ്പോൾ നമുക്കതിൽ സ്റ്റോറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാറില്ല, ജനറലി കാണാറില്ല. എന്നാൽ നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ, ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരാൻ പോകുന്ന ഒരു മെത്തേഡിലൂടെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ ലാപ്പിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ സ്റ്റോറി നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു അടിപൊളി മെത്തേഡാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഇതിലെ എല്ലാ സ്റ്റെപ്സും നിങ്ങൾ ഫോളോ ചെയ്യുക. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മിസ്സായിട്ട് കമൻറ്റ് ബോക്സിൽ എനിക്കിത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എല്ലാ സ്റ്റെപ്സും നിങ്ങൾ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാനിവിടെ instagram.com എടുത്തിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതിൽ എന്നിട്ട് ലോഗിൻ ചെയ്ത ശേഷം നമ്മൾ പ്രൊഫൈൽ സെക്ഷൻ എടുത്ത് വെക്കുക. പ്രൊഫൈൽ സെക്ഷൻ അതായത് നമ്മുടെ ഡി പി എം നമ്മളിട്ട് പോസ്റ്റും ഒക്കെ കാണുന്ന ആ ഒരു സെക്ഷനിലെ ആ ഒരു സെക്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു സെക്ഷനിൽ ഏതെങ്കിലും ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്, മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലാസ്റ്റിലത്തെ ഓപ്ഷൻ, അപ്പോൾ വരുന്ന ലാസ്റ്റിലത്തെ ഓപ്ഷനായ ഇൻസ്പെക്ട് എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്പെക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ അങ്ങ് മാറും. ഈ ഒരു മോഡിലേക്ക് ഇൻസ്റ്റഗ്രാം മാറും. അവിടെ മുകളിൽ ടാബ്ലറ്റും ഫോണും കൂടിയുള്ള ഒരു ഐക്കൺ കാണാം. ആ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് തവണ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു പേജ്, നമ്മൾ ലോഡ് ചെയ്ത ആ ഒരു പേജിൻ്റെ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. പേജ് റിഫ്രഷ് ചെയ്യാനുള്ള ഐക്കൺ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് മുകളിലായിട്ട് കാണാൻ കഴിയും. ആ പേജും നമ്മൾ റിഫ്രഷ് ചെയ്യുക. ഹോം പേജ് എടുത്ത ശേഷം ആ പേജും നമ്മൾ രണ്ട് മൂന്ന് തവണ ചിലപ്പോൾ റിഫ്രഷ് ചെയ്യേണ്ടി വരും. എന്നാലേ ആ ഒരു ക്യാമറയുടെ ഐക്കൺ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ റിഫ്രഷ് ചെയ്ത് നോക്കുക. അപ്പോൾ മുകളിലായിട്ട് ഒരു ക്യാമറയുടെ ഐക്കൺ വരും. ഞാനിവിടെ ഒരു മൂന്ന് നാല് തവണ റിഫ്രഷ് ചെയ്തു. അപ്പോഴാണ് എനിക്ക് ആ ഒരു ക്യാമറയുടെ ഐക്കൺ വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ റിഫ്രഷ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ടാബിൻ്റെ ഐക്കൺ ഒന്ന്, ആ മൊബൈലിൻ്റെ ടാബിൻ്റെ കൂടി ഐക്കൺ ഒന്ന് ഡിസേബിൾ ആക്കി ആദ്യം എനേബിൾ ചെയ്തു. എന്നിട്ടും പിന്നെയും ഒന്ന് കൂടി റിഫ്രഷ് ചെയ്യാണ്. ഒരു ചിലപ്പം പെട്ടെന്ന് വരും, ചില സമയത്ത് നമ്മളൊന്ന് രണ്ട് മൂന്ന് തവണ റിഫ്രഷ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആ സ്ക്രീനിൽ ആ ഒരു ക്യാമറയുടെ ഐക്കൺ വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ നോർമലി ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ക്യാമറയുടെ ഐക്കൺ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. സോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്നത് റൊട്ടേറ്റ് യുവർ ഡിവൈസ് ടു ആഡ് ടു യുവർ സ്റ്റോറി എന്നാണ്. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സ്ക്രീനിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് കാണിക്കുന്നില്ലേ, ആ ഒരു ഇൻസ്റ്റഗ്രാം എന്ന് കാണിക്കുന്നില്ല, ആ ഒരു ക്യാമറ ആ ഒരു ലൈനിലെ ക്യാമറയും ഇൻസ്റ്റഗ്രാം കൂടി ഇല്ലേ, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു റൊട്ടേറ്റിൻ്റെ ഐക്കൺ കാണാൻ കഴിയും. ഒരു നമ്മുടെ ഫോണൊക്കെ റൊട്ടേറ്റ് ആക്കില്ലേ, ഓട്ടോ റൊട്ടേറ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റ് മോഡൽ ആക്കില്ലേ, ആ ഒരു റൊട്ടേറ്റിൻ്റെ ഐക്കണിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആ ക്യാമറയുടെ ഐക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റോറീസ് ആയിട്ട് ഇടുന്ന ഫോട്ടോ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സോ ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.